പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാം ഇപ്പോൾ ഏത് അറബി മാസത്തിലാണ്? ഷഹബാൻ അല്ലേ? കഴിഞ്ഞ അറബി മാസം ഏതാണെന്ന് പറയാവോ? ഒരു സംശയവുമില്ല അല്ലേ, റജബ് മാസം. കാരണം പവിത്രമാക്കപ്പെട്ട മാസത്തിൽ ഒരെണ്ണമാണ്. ഇനി അടുത്ത മാസം ഏതാണെന്ന് ചോദിച്ചാലോ, തെല്ലും സംശയമില്ല, പുണ്യങ്ങളുടെ പൂക്കാലമായ റംലാൻ മാസമാണ്. ഈ റജബ് മാസത്തിനും റംലാൻ മാസത്തിനും ഇടയിൽ വരുന്ന മാസമാണ് ഷഹബാൻ. മനുഷ്യരെല്ലാം കൂടുതൽ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ്. എന്നാൽ ഈ ഷഹബാൻ മാസത്തിന് ധാരാളം ശ്രേഷ്ഠതകളും പോരുഷമുണ്ട്. അതെ, ഇതാണ് എന്റെ ഇന്നത്തെ വിഷയം, ഷഹബാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ. ഒന്ന്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതും നന്മയിൽ മുന്നേറേണ്ടതുമായ ഒരു മാസമാണ് ഷഹബാൻ മാസം. ഖുർആനിൽ പറയുന്നു, വസ്സാരിയൂൻ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ തൃപ്തിപ്പെട്ട് മുന്നേറുക. അതെ, സൽക്കർമ്മങ്ങളിലും പുണ്യകർമ്മങ്ങളിലുമെല്ലാം തൃപ്തിപ്പെട്ട് മുന്നേറേണ്ട ഒരു മാസമാണിത്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുന്നത്തു നോമ്പുകൾ എടുത്തിരുന്നത് ഈ മാസത്തിലാണ്. സുന്നത്തു നോമ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാ അറബി മാസത്തിലെയും 13, 14, 15, അതുപോലെ എല്ലാ തിങ്കളും വ്യാഴവും നാം എല്ലാവരും സുന്നത്തു നോമ്പുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക ദിവസങ്ങളും ഓണം ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ മാസത്തിൽ ഇത്രയധികം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? കാരണം നമ്മുടെ നോമ്പിന്റെ മഹാത്മ്യം അത്രത്തോളമുണ്ട്. അത് മാത്രമല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ ഷഹബാൻ മാസത്തിലാണ്. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മളും ഈ മാസത്തിൽ തന്നെ നോമ്പ് അധികരിപ്പിക്കണം. അതുപോലെ ധാരാളം പുണ്യങ്ങൾ ചെയ്തു കൂട്ടേണ്ട ഒരു മാസം കൂടിയാണിത്. ദിക്റും ദുആകളെല്ലാം വർദ്ധിപ്പിക്കണം. വദിക്റുല്ലാഹ കസീറ, ധാരാളമായി നാം അള്ളാഹുവിനെ സ്മരിക്കണം. ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും എല്ലാം പരിശീലിക്കേണ്ട ഒരു മാസം കൂടിയാണ്. റംലാനിന് ഒരു മുന്നൊരുക്കമായി എത്ര കൂടുതൽ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാം എന്ന് പരിശീലിക്കാൻ ശ്രമിക്കേണ്ട ഒരു മാസവുമാണ് ഷഹബാൻ. ഇനി മറ്റൊന്ന്, നമുക്ക് റംലാനിൽ നോറ്റുവീട്ടേണ്ടതായ അല്ലെങ്കിൽ കടം വീട്ടേണ്ടതായ നോമ്പുകൾ നോറ്റുവീട്ടേണ്ട ഒരു സമയം കൂടിയാണ് ഷഹബാൻ മാസം. സ്ത്രീകൾക്ക് ഗർഭധാരണം മൂലമോ ഹൈൽ നിഫാസ് തുടങ്ങിയ മൂലമോ നഷ്ടപ്പെട്ട നോമ്പുകൾ, അതേപോലെ യാത്രക്കാരന്റെ നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം തന്നെ കടം വീട്ടേണ്ടത് ഈ ഷഹബാൻ മാസത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഞങ്ങൾ കടം വീട്ടേണ്ടതായ നോമ്പുകൾ ധൃതിപ്പെട്ട് കടം വീട്ടുന്നത് ഷഹബാൻ മാസത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഷഹബാൻ എന്ന് പറയുന്നത് റംലാനിന് മുമ്പ് ഒരു മുന്നൊരുക്കമാണ്. അതുകൊണ്ട് നമ്മുടെ റംലാൻ എങ്ങനെയാകണം എന്ന് നാം ഇപ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരു സഹാബിയുടെ ഒരു ചരിത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അംറു ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു, ഒപ്പം മഹാപണ്ഡിതനും. ഷഹബാൻ മാസമായി കഴിഞ്ഞാൽ തന്റെ കട അടയ്ക്കുകയും ധാരാളമായി ഖുർആൻ ഓതലിൽ മുഴുകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പുണ്യങ്ങളുള്ള ഈ മാസം സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനായി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.